സുഹറ ഗോത്രത്തിലെ വുഹൈബിൻ്റെ മകളായിരുന്നു ഹാല. പ്രവാചകൻ്റെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ സഹോദര പുത്രി. ഹാല അബ്ദുൽ മുത്തലിബ് ദമ്പതികളുടെ മകളാണ് സഫിയ റളിയല്ലാഹു അൻഹ. എൻ്റെ ഹവാരിയ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെയും സായിബ് ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെയും മാതാവ്. ധീരരായ മുസ്ലിം പടനായകരായിരുന്നു അവർ. ഖുറൈശികളിലെ മറ്റൊരു പ്രബല ഗോത്രമായ ബനു ഉമയ്യയുടെ നേതാക്കളിലൊരാളായ അബു സുഫിയാൻ ബിൻ ഹർബിൻ്റെ സഹോദരൻ ഹാരിസ് ബിൻ ഹർബാണ് സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അവ്വാം ബിൻ ഖുവൈലിദിനെ വിവാഹം ചെയ്തു. മകൻ സുബൈർ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഭർത്താവ് അവ്വാം മരണപ്പെടുന്നത്. മകനെ യുദ്ധതന്ത്രവും ആയോധന കലകളും കുതിരസവാരിയും അഭ്യസിപ്പിച്ചു. ഏത് ഭയചികിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും ആ മാതാവ് മക്കളെ പ്രാപ്തരാക്കി. പരസ്യപ്രബോധനവുമായി രംഗത്തിറങ്ങിയ പ്രവാചകൻ തൻ്റെ കുടുംബത്തിലുള്ളവരെ ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പിതൃവിൻ അബു ലഹബ് പ്രവാചകനെ ശാസിച്ചപ്പോൾ സഹോദരി സത്യം ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. സഫിയ റളിയല്ലാഹു അൻഹയും സുബൈർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിക പ്രകാശത്തിൻ്റെ മുൻനിരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. പ്രവാചകനും അനുയായികൾക്കും മദീനയിലേക്ക് പലായനം നടത്താൻ ഉത്തരവുണ്ടായപ്പോൾ എല്ലാ ബന്ധങ്ങളും ഓർമ്മകളും സുഖസൗകര്യങ്ങളും മക്കയിൽ ബാക്കിയാക്കി സഫിയ റളിയല്ലാഹു അൻഹ ഹിജ്റ പുറപ്പെട്ടു. ഇനി യുദ്ധമുഖത്താകട്ടെ മറ്റാർക്കും നൽകാനാവാത്ത ധീരതയുടെ ഒരു ചരിത്രവും അവർക്ക് പുറകിലുണ്ട്. ഉഹുദ് യുദ്ധവേളയിൽ സഫിയ റളിയല്ലാഹു അൻഹ പുറപ്പെട്ടത് ഒരു പറ്റം മുസ്ലിം സ്ത്രീകളുടെ കൂടെയായിരുന്നു. തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ച് സൈനികരെ കുടിപ്പിക്കുകയും മുറിവേറ്റവരെ പരിചരിക്കുകയും ഒടിഞ്ഞുപോയ അമ്പും വില്ലും ശരിയാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ. യുദ്ധത്തിനിടയിൽ പ്രവാചകൻ്റെ അടുക്കൽ പടയാളികളുടെ എണ്ണം വളരെ കുറവായ നിലയിൽ മുഷ്രിഖുകൾ സർവ്വസന്നാഹങ്ങളോടെ പ്രവാചകനെ ആക്രമിക്കുന്നത് അവർ കാണാനിടയായി. ഉടൻ തന്നെ പരിക്കേറ്റ ഒരു പടയാളിയിൽ നിന്ന് ആയുധങ്ങളെടുത്ത് യുദ്ധനിരയിലേക്ക് അവർ കുതിച്ചു. തൻ്റെ കുതിരയെ ശക്തമായി മുന്നോട്ട് നയിച്ച് മുസ്ലിം സൈന്യത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, "നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെ പരാജയപ്പെടുത്താൻ സമ്മതിച്ചു കൊടുക്കുകയാണോ?" അവർ മുന്നോട്ട് നീങ്ങുന്നത് കണ്ട പ്രവാചകൻ ആശങ്കപ്പെട്ടു. തൻ്റെ പിതൃവിനും സഫിയ റളിയല്ലാഹു അൻഹയുടെ സഹോദരനുമായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം അവർ കണ്ടാലുള്ള അവസ്ഥയെ പ്രവാചകൻ ഭയപ്പെട്ടു. എന്നാൽ തൻ്റെ സഹോദരൻ്റെ വികൃതമാക്കപ്പെട്ട ശരീരം കണ്ട് അവർ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. ഖന്ദഖ് യുദ്ധവേളയിലും സഫിയ റളിയല്ലാഹു അൻഹയുടെ ധൈര്യം ഇസ്ലാമിക ലോകം വീണ്ടും ശ്രദ്ധിച്ചു. യുദ്ധസമയത്ത് പ്രവാചകൻ സ്ത്രീകളെയും കുട്ടികളെയും കോട്ടക്കുള്ളിൽ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് പരമാവധി സംരക്ഷണം നൽകുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്രകാരം ഖന്ദഖ് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ ഭാര്യമാരെയും മുസ്ലിം സഹോദരിമാരെയും ഹസ്സാനു ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോട്ടക്കുള്ളിലാണ് പാർപ്പിച്ചിരുന്നത്. ആ കോട്ട സുഭദ്രവും പെട്ടെന്ന് തകർക്കാനാവാത്തതുമായിരുന്നു. ഖന്ദഖിലെ വലിയ വാരിക്കുഴികൾക്കപ്പുറത്ത് മുസ്ലിം സൈന്യം ശത്രുക്കളെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അവർ കോട്ടയിൽ നിന്നും അവിടെയുള്ള ആളുകളിൽ നിന്നും ഒരു നിമിഷം അശ്രദ്ധരായി. ഈ സമയത്താണ് സഫിയ റളിയല്ലാഹു അൻഹയുടെ അസാമാന്യ ധൈര്യവും പക്വതയും പ്രകടമായത്. പുലർച്ചെ മുതൽ ആ കോട്ടയുടെ സംരക്ഷണം തീർത്ത് ഉറങ്ങാത്ത കണ്ണുകളുമായി അവർ അവിടം ചുറ്റി നടന്നു. ഇതിനിടയിലാണ് ഒരു ജൂതൻ ചാരപ്പണിക്കായി കോട്ടയ്ക്ക് ചുറ്റും കറങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊരു ചാരനാണെന്നും സ്ത്രീകൾ മാത്രമാണോ ഉള്ളിലുള്ളത്, അതല്ല അവർക്ക് സംരക്ഷണം നൽകാൻ വല്ലവരുമുണ്ടോ എന്നറിയാനാണ് അയാളുടെ ലക്ഷ്യമെന്നും സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. ശത്രുക്കളെ സഹായിക്കാനായി ചാരജൂതന്മാർ
മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കാനിടയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ഉടൻ തന്നെ ഒരു വലിയ തടിക്കഷ്ണം ചുമലിലേറ്റി കോട്ടവാതിലിലേക്കിറങ്ങി വളരെ പതിയെ കോട്ടവാതിൽ തുറന്നു. ശത്രുവിൻ്റെ ശ്രദ്ധ പതിയാതെ തനിക്ക് ആക്രമണത്തിന് പറ്റിയ ഒരു സ്ഥലത്ത് കയറി നിന്നു. ശത്രു കൃത്യസ്ഥലത്തെത്തിയപ്പോൾ ഒട്ടും മനോബലം ചോരാതെ ആ തടിക്കഷ്ണം അയാളുടെ തലയിലേക്കിടുകയും മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ഈ ആത്മധൈര്യത്തിൻ്റെയും പക്വതയുടെയും പേരായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. ഒരു കവിയത്ര കൂടെയായിരുന്നു അവർ. ഹിജ്റ 20 ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തായിരുന്നു അവരുടെ വഫാത്ത്.